ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോ ഇന്ന് തൻ്റെ കൂടെയായിരിക്കുന്ന ജനക്കൂട്ടത്തോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു. ദൈവത്തിൽ നിന്ന് പ്രതീക്ഷ നൽകാത്ത ഒന്നും തന്നെ വരുന്നില്ല എന്ന സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈശോ തൻ്റെ കൂടെയായിരിക്കുന്നവരോടാണ് സംസാരിക്കുന്നത്. എന്നാൽ വില്യം പാർക്ലേയൊക്കെ പറയുന്നത് പോലെ, ഈശോ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് തൻ്റെ മുൻപിലായിരിക്കുന്ന ആളുകളോട് മാത്രമായല്ല, ഇനി തന്നെ ശ്രവിക്കാൻ സാധ്യതയുള്ള എല്ലാവരോടുമായാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഈ വചനഭാഗത്ത് നാം കണ്ടുമുട്ടുന്ന ഓരോ പ്രശ്നങ്ങളും അത് എല്ലാ മനുഷ്യരും കടന്നുപോകാൻ സാധ്യതയുള്ള, അനുഭവിക്കാൻ ഇടയുള്ള വേദനകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എന്നാൽ ഈശോ ഓർമ്മപ്പെടുത്തുന്നു, ഈ വേദനകൾ എല്ലാം അവസാന വാക്കല്ല, മറിച്ച് നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവം നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റും. സുവിശേഷത്തിൽ തുടർച്ചയായി നാം കാണുന്ന ഒരു വാക്യം, അത് ഭാഗ്യവാന്മാർ എന്നൊരു പദമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഈ ഭാഗ്യവാന്മാർ എന്നുള്ള പദം, അത് ഇംഗ്ലീഷിൽ ബ്ലസ്സഡ് അല്ലെങ്കിൽ ഹാപ്പി എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. മക്കാരിയോസ് എന്നൊരു പദത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു വാക്യം നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മക്കാരിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിലനിൽക്കുന്ന സന്തോഷം എന്നാണ്. ഈ നിലനിൽക്കുന്ന സന്തോഷം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നിലനിൽക്കുന്ന സന്തോഷം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ഏതു തരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരായാലും, ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുന്നവരായാലും, അവർ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് അവർ സന്തുഷ്ടരായി ഇരിക്കുന്നത് എന്ന വലിയ സത്യം നമ്മെ ഈ സുവിശേഷ ഭാഗം ഓർമ്മപ്പെടുത്തുന്നു.